യുക്രൈനിലെ പോളിഷ് ഹംഗേറിയൻ അതിർത്തികളിൽ കുടുങ്ങിയ 800 ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ചത് ആര്? 100 പുരുഷ പൈലറ്റുമാരുണ്ട് ഇൻഡിഗോ എയർലൈൻസിൽ, പക്ഷെ മാനേജ്മെന്റ് വിശ്വാസം അർപ്പിച്ചത് ഒരു യുവതിയിലാണ്. എന്തുകൊണ്ട്? യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ച ആ യുവതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പുതിയ വാതായനങ്ങൾ തുറന്നിട്ട ലോകത്താണ് നാം ഇന്ന്. സ്ത്രീയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ കീഴ്പ്പെടാത്ത ഒരു ഹിമാലയവും ഇന്നില്ല. സ്ത്രീകൾ വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല എന്ന പുതുചിന്ത ഓരോ സ്ത്രീയിലും ഉണർത്തുകയാണ് ഈ യുവതി. പേര് മഹാശ്വേത ചക്രവർത്തി, വയസ്സ് 24, ഇൻഡിഗോ എയർലൈൻസിലെ പൈലറ്റാണ്. എയർലൈനിൽ നിന്നും രാത്രി വൈകിയാണ് മഹാശ്വേത ചക്രവർത്തിക്ക് ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമാകാനുള്ള വിളിയെത്തുന്നത്. റഷ്യൻ ബോംബിംഗിലൂടെ യുക്രൈനിലെത്തുക, അവിടെ നിന്നും കുട്ടികളടക്കമുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുക എന്ന രക്ഷാപ്രവർത്തനത്തിനായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഫോൺ കോളായിരുന്നു അത്. പക്ഷേ അത് വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന് മഹാശ്വേത ഒരിക്കലും കരുതിയില്ല. 100 പുരുഷ പൈലറ്റുമാരുണ്ട് ഇൻഡിഗോ എയർലൈനിൽ, പക്ഷേ മാനേജ്മെന്റ് വിശ്വാസമർപ്പിച്ചത് ഈ 24 വയസ്സുകാരിയിലാണ്. യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരികെ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ച മഹാശ്വേത എന്ന പുലിക്കുട്ടി തന്നെയാണ്. ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായിരുന്ന മഹാശ്വേത ഫെബ്രുവരി 27 മാർച്ച് 7 ആറ് രക്ഷാപ്രവർത്തന വിമാനങ്ങൾ പറത്തി. 4 പോളണ്ടിൽ നിന്നും 2 ഹംഗറിയിൽ നിന്നും. തന്റെ ചെറിയ പ്രായത്തിൽ യുദ്ധഭൂമിയിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ സാധിച്ചത് ജീവിതകാലത്തെ ഏറ്റവും മഹത്തായ അനുഭവമാണെന്ന് മഹാശ്വേത പറഞ്ഞു. ദിവസവും 14 എയർബസ് A320 വിമാനം പറത്തേണ്ടി വന്നെങ്കിലും വിദ്യാർത്ഥികളെ ഭയാനകരമായ സാഹചര്യത്തിൽ നിന്നും തിരികെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതോർക്കുമ്പോൾ ജോലിഭാരം കാര്യമാക്കിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. യാത്രക്കിടെ 21 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് സമ്മർദ്ദം കാരണം ഫിറ്റ്സ് ബാധിച്ച സംഭവം മഹാശ്വേത ഓർത്തെടുത്തു. അർദ്ധബോധാവസ്ഥയിൽ തന്റെ കൈകളിൽ മുറുകെ പിടിച്ച അവൾ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ട നിമിഷം ഒരിക്കലും മറക്കാനാകില്ലെന്നും അവർ പറഞ്ഞു. കൊറോണ മഹാമാരിയുടെ കാലത്ത് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിരുന്നു ശ്വേത. വിദേശത്തു നിന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്റുകളും വാക്സിനുകളും കൊൽക്കത്തയിലേക്കും പൂനെയിലേക്കും മറ്റു വിമാനത്താവളങ്ങളിലേക്കും എത്തിക്കാനും ശ്വേതയുണ്ടായിരുന്നു. ഈ പുൽക്കുട്ടി ഇനിയും ഉയരങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യും.